ഡയാലിസിസ്. അസാധാരണമായി പ്രവർത്തിക്കുന്ന വൃക്കയുടെ സാന്നിധ്യം നികത്തുന്നതിനായി മാലിന്യ ഉൽപ്പന്നങ്ങൾ കൃത്രിമമായി രക്തത്തിൽ നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഡയാലിസിസ്. ആരോഗ്യകരമായ വൃക്കകൾ മാലിന്യ ഉൽപ്പന്നങ്ങളായ അധിക ദ്രാവകങ്ങളും സോഡിയം പൊട്ടാസ്യം പോലുള്ള ഇലക്ട്രോലൈറ്റുകളും മൂത്രത്തിന്റെ രൂപത്തിൽ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുന്നു. വൃക്കരോഗത്തിന്റെ കാര്യത്തിൽ വൃക്കകളുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്നത് ശരീരത്തിലെ അധിക മാലിന്യങ്ങൾ, വിഷവസ്തുക്കൾ അല്ലെങ്കിൽ ദ്രാവകങ്ങൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. അതുവഴി ഹൈപ്പർ ടെൻഷൻ, ഹൃദയാഘാതം, പൾമണറി എഡിമ, മെറ്റബോളിക് ആസിഡോസിസ്, ഹൈപ്പർ കലീമിയ തുടങ്ങിയ മറ്റ് രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. ഇനി പറയുന്ന സാഹചര്യങ്ങളിലെല്ലാം ഡയാലിസിസ് നിർവഹിക്കപ്പെടേണ്ടതാണ്. ഒന്ന്, തീവ്രമായ വൃക്കരോഗം അല്ലെങ്കിൽ. രണ്ട്, ശരീരത്തിൽ നിന്നും മരുന്നുകളോ വിഷപദാർത്ഥങ്ങളോ നീക്കം ചെയ്യാൻ. ഡയാലിസിസ് രണ്ടു തരത്തിലാകാം. ഒന്ന്, ഹീമോഡയാലിസിസ്. രണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസ്. ഹീമോഡയാലിസിസ്: രക്തത്തിൽ നിന്നും വിഷവസ്തുക്കൾ നീക്കം ചെയ്യുന്ന ശരീരത്തിന് പുറത്തുള്ള ഒരു യന്ത്രമായ ഡയലൈസറിന്റെ സഹായത്തോടെയാണ് ഇത് ചെയ്യുന്നത്. ഒരു പ്ലാസ്റ്റിക് ട്യൂബിന്റെ സഹായത്തോടെ ധമനികളിലൊന്നിനെ ഞരമ്പുമായി ബന്ധിപ്പിച്ച് അനസ്തേഷ്യ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ ആദ്യം മരവിപ്പിക്കുകയും പിന്നീട് ധമനികളിലൊന്നിനെ ഞരമ്പുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടാണ് വാസ്കുലർ ആക്സസ് സൈറ്റ് സൃഷ്ടിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല ഉപയോഗിച്ച് ധമനികളിലൊന്നിനെ ഞരമ്പുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. ഒരു ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ഫിസ്റ്റുല ഉപയോഗിച്ചുകൊണ്ട് സുഖം പ്രാപിച്ചു കഴിഞ്ഞ രോഗിക്ക് ഹീമോഡയാലിസിസ് നടത്താൻ സാധിക്കുന്നതാണ്. ഈ പ്രക്രിയയുടെ തുടക്കത്തിൽ ഫിസ്റ്റുലയിലോ ഗ്രാഫ്റ്റിലോ രണ്ട് സൂചികൾ ഘടിപ്പിക്കുകയും ഇത് ഡയലൈസർ ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് സജ്ജീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. മാലിന്യ ഉൽപ്പന്നങ്ങൾ നീക്കം ചെയ്യുന്ന ഫിൽറ്ററിംഗ് നാരുകൾ, രക്തത്തിൽ നിന്നുമുള്ള അധിക ദ്രാവകം, രക്തത്തിലെ മാലിന്യ വസ്തുക്കൾ തുടങ്ങിയവ ആകിരണം ചെയ്യുന്ന ലായനിയായി പ്രവർത്തിക്കുകയും ഇത് ഡയലൈസേറ്റ് അടങ്ങിയ ഡയലൈസറിലേക്ക് ശരീരത്തിൽ നിന്നുമുള്ള രക്തം ഒഴുകുകയും ചെയ്യുന്നു. ഈ രീതിയിൽ ശുദ്ധീകരിച്ച രക്തം ആക്സസ് സൈറ്റിലെ രണ്ടാമത്തെ സൂചിയിലെ ട്യൂബിംഗിലൂടെ ശരീരത്തിലേക്ക് തിരികെ പ്രവേശിപ്പിക്കുന്നു. ഹീമോഡയാലിസിസ് സെഷൻ പൂർത്തിയാകുമ്പോൾ സൂചികളും ട്യൂബുകളും നീക്കം ചെയ്യുകയും രോഗിയെ വീട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ശരീരത്തിൽ നിന്നും രക്തം ബാഹ്യമായി നീക്കം ചെയ്യാതെ ഉദരത്തിന്റെ പെരിറ്റോണിയൽ ലൈനിംഗ് ഉപയോഗിച്ചാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് നടത്തുന്നത്. ഒരു മൃദുവായ കത്തീറ്റർ ആദ്യം പൊക്കിളിന് സമീപം അടിവയറ്റിലേക്ക് ഘടിപ്പിക്കുകയും അതിലൂടെ ഡയാലിസേറ്റ് ഉദരത്തിലേക്ക് പ്രവേശിക്കാനോ പുറത്തു പോകാനോ കഴിയുന്ന തരത്തിൽ ഒരു പോർട്ട് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ഓരോ സെഷനും എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്നു. ഡോക്ടർ നിർണയിക്കുന്ന ഒരു കാലയളവിലേക്ക് കത്തീറ്റർ ഉപയോഗിച്ച് ശരീരത്തിന്റെ ഉദര അറ ആദ്യം ഡയാലിസേറ്റ് ഉപയോഗിച്ച് നിറയ്ക്കേണ്ടതാണ്. പെരിറ്റോണിയൽ മെംബ്രെയിൻ വേസ്റ്റ് ഉൽപ്പന്നങ്ങളും അധിക ദ്രാവകങ്ങളും തുടർച്ചയായി രക്തത്തിൽ നിന്നും ഡയലൈസേറ്റിലേക്ക് വലിച്ചെടുക്കുന്നു. ഇത് കൈമാറ്റ വേളയിൽ ഒരു ഡിസ്പോസിബിൾ കളക്ഷൻ ബാഗിലേക്ക് മാറ്റേണ്ടതാണ്.